ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷമ്മീസ് കിച്ചൻ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ രുചികരമായിട്ടും ചടപടയുന്ന എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന നല്ലൊരു മത്തിക്കറിയുടെ റെസിപ്പിയാണ് ഉറപ്പായിട്ടും നിങ്ങൾ മത്തി ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കണം അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ് മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൺ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ കൂടെ തന്നെ ആ തൊട്ടടുത്ത് കിടക്കുന്ന ബില്ലേക്കലിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ എന്നാൽ ശരി നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ നമ്മുടെ ഈ മത്തിക്കറി തയ്യാറാക്കിയെടുക്കാനായിട്ട് ഞാനിപ്പോൾ മിക്സിയുടെ ഒരു ചെറിയൊരു ജാറൊന്നും എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ് അത്യാവശ്യം വലിയ തക്കാളിയിലാണ് രണ്ട് തക്കാളി എടുത്തിട്ടുള്ളത് തീരെ ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് തക്കാളി നമുക്ക് ആവശ്യമായിട്ടുണ്ട് ഈ തക്കാളി നമുക്ക് നേരെ തന്നെ ജാറിലേക്ക് ചേർക്കാം ഇതിനോടൊപ്പം പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയുള്ളിയാണ് ഇതുപോലെ ഒരു പത്തോ പന്ത്രണ്ടോ അളവിൽ ചെറിയുള്ളി നമുക്ക് എടുക്കാവുന്നതാണ് ഒരുപാട് വേണ്ട എന്ന് വെച്ചിട്ട് തീരെ കുറയാനും പാടില്ല ചെറിയുള്ളിയും ഇതിലേക്ക് നിന്ന് ചേർക്കുകയാണ് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കടുത്ത് വേണ്ടത് മുളക് പൊടിയാണ് അപ്പോൾ ഞാൻ പിരിയ മുളകാണ് ഏറ്റവും എടുത്തിട്ടുള്ളത് ഒരു രണ്ട് സ്പൂണിന് അളവിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ് നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു അര ടീസ്പൂണിന് അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് അപ്പോൾ ഇത് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒന്നും ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട് നന്നായിട്ട് അരഞ്ഞു കിട്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം അല്പം വെള്ളം ചേർക്കാവുന്നതാണ് എന്നാൽ ഇതുപോലെ ഒരല്പം പോലും വെള്ളം ഒന്നും ചേർക്കാതെ നല്ല സ്മൂത്തായിട്ട് ഞാനിതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തു തുടങ്ങാം ഇനി നമുക്ക് വേണ്ടത് ഒരു മൺചട്ടി ഒന്ന് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു നാല് വെളുത്തുള്ളി അല്ലി ഒന്ന് ചെറുതായിട്ട് ഞാനൊന്ന് അരഞ്ഞെടുത്തിട്ടുണ്ട് അത് ചേർക്കുകയാണ് കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും കൂടി ഇത് രണ്ടും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ തന്നെ എല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുക്കുകയാണ് നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളി അലിയും ഇഞ്ചിയും എല്ലാം ഒന്ന് ചൂടായി കിട്ടട്ടെ വെളുത്തുള്ളി അല്ലയും ഇഞ്ചിയും എല്ലാം ഒന്ന് മൊരിഞ്ഞു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ഇതുപോലെ ഒരു ടീസ്പൂണിനളവിൽ പെരഞ്ചീരകം മുഴുവൻ പെരിഞ്ചീരകം ഞാനൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് മുഴുവനും ചേർക്കരുത് ഒന്ന് ചതച്ചു തന്നെ ചേർത്തേക്കണം ആ ചതച്ച പെരിഞ്ചീരകം ചേർക്കാം കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടത് ഒരു ടീസ്പൂണിനളവിൽ കുരുമുളക് എടുത്തിട്ട് അതും ഒന്ന് ചതച്ചെടുത്തിരിക്കുകയാണ് ആ ചതച്ചതും കൂടെ ചേർക്കാം നമ്മുടെ കയ്യിൽ ഇനിയിപ്പോൾ ചതച്ച കുരുമുളക് ഇല്ല എന്നുണ്ടെങ്കിൽ പകരം നമുക്ക് കുരുമുളക് പൊടി ചേർക്കാവുന്നതാണ് അത് നമ്മൾ നേരത്തെ പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടൊന്നും അരച്ചെടുത്തില്ലേ ആ ഒരു സമയത്ത് ചേർക്കാവുന്നതാണ് കുരുമുളകും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിയിൽ എല്ലാം കൂടി ഒന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് കറിവേപ്പിലയാണ് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഫ്ലെയിം ഈ സമയത്തെല്ലാം നമ്മൾ നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചിരുന്നാൽ മതിയാവും അപ്പോൾ ഇതുപോലെ കറിവേപ്പിലയൊക്കെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് വേണ്ടതാണ് നമ്മളത് അരച്ച് മാറ്റി വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം മസാല പേസ്റ്റ് എല്ലാം ചേർത്ത് കൊടുത്ത ശേഷം ഇനി നമുക്ക് നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ആ ഒരു പച്ചമണം നമ്മൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം ഫ്ലെയിം ഈ സമയത്ത് ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുക്കാവുന്നതാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ആ ഒരു രീതി വരെയും നമ്മളതൊന്ന് വഴറ്റി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഞാൻ ഇപ്പോൾ കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുത്ത് ആ മസാലയുടെ ആ ഒരു പച്ചമണെല്ലാം ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്ത ആ ഒരു എണ്ണയെല്ലാം ഇങ്ങനെ തെളിഞ്ഞു വരും അപ്പോൾ ഈ ഒരു സമയം വരെ നമ്മളൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു രണ്ട് കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടാണ് അത് തന്നെ മിക്സ് ചെയ്ത് ചേർക്കാവുന്നതാണ് ഈ ഒരു സമയം തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുകയാണ് ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു കറിക്ക് ഇത്രയും ആണ് കേട്ടോ ഉള്ളത് അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് ആവശ്യത്തിനുള്ള പുളിയും കൂടി അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കുടംപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മൂന്ന് പീസ് അളവിലാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കുടംപുളി ചേർത്ത് കൊടുക്കുന്നത് കുടംപുളിക്ക് പകരം നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ അത് തന്നെ പിഴിഞ്ഞ് ചേർക്കാവുന്നതാണ് പുളിയും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അതായപ്പോൾ നമ്മുടെ ഈ ഗ്രേവി എല്ലാം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് മുന്നൂറ്റൻപത് ഗ്രാം അളവിലാണ് മത്തി എടുത്തിട്ടുള്ളത് ഈ മത്തി കഷ്ണങ്ങളെല്ലാം നമുക്ക് ഇതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതുപോലൊരു മീൻ കറി നമുക്ക് ഏത് മീനിൽ വേണമെങ്കിലും തയ്യാറാക്കി എടുക്കാവുന്നതാണ് മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് അതായത് പോലെ ഈ ഒരളവിലൊന്ന് ഇളക്കി കൊടുക്കുകയാണ് ഇനി വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കേട്ടോ പത്ത് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ മീൻ കറി എല്ലാം നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും മീൻ കഷ്ണങ്ങളെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടും ഉണ്ടാവും അപ്പോൾ അടച്ചു വെക്കാൻ വേണ്ടി മറക്കരുത് അടച്ചു വെച്ചിട്ട് വേണം നമ്മൾ പത്ത് മിനിറ്റ് ഇതൊന്ന് വേഗിച്ചെടുക്കാനായിട്ട് എന്നാൽ ശരി ഒരു പത്ത് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഇരിക്കട്ടെ എന്നാൽ ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് മിനിറ്റോളമായിട്ടുണ്ട് ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ഈ മീൻ കറിയെല്ലാം നല്ല സൂപ്പറായിട്ട് പെർഫെക്റ്റായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് ദാ ഇതുപോലെ അതിന് പുറത്തേക്ക് ആ എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഗ്രേവി നന്നായിട്ടൊന്ന് വറ്റിക്കിട്ടിട്ടുണ്ട് കേട്ടോ അതായത് ഇതുപോലെ ഇത്രയും തിക്കായിട്ടാണ് നമ്മുടെ ആ ഗ്രേവി കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിക്ക് ഇനി നമ്മളിങ്ങനെ തവേച്ചിട്ട് ഇളക്കാൻ വേണ്ടി നിൽക്കരുത് മീൻ പൊടിഞ്ഞു പോകും ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഫൈനലി ഇതിലേക്ക് ഒരു അല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ടായിട്ടോ എന്തിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണേട്ടോ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഇഷ്ടമുള്ള എന്ത് മീനിലും തയ്യാറാക്കാവുന്നതാണ് പക്ഷേ മത്തിയാകുമ്പോഴത്തേക്കും ഇങ്ങനെ ആ ടേസ്റ്റ് ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കും അത്രയും മാത്രമേ ഉള്ളൂ നല്ല കപ്പ പുഴുക്കിൻ്റെ കൂടെ അതുപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെയോ അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ചപ്പാത്തിയുടെയോ ദോശയുടെ എങ്ങനെ വേണമെങ്കിലും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്തു കൊടുത്തേക്കണം ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൺ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ രണ്ടു മണിക്ക് കാണാം കേട്ടോ അപ്പോൾ അതുവരെയ്ക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക എല്ലാവരും സേഫ് ഫ്രണ്ട്സ് ടാറ്റാ